അങ്ങനെ നമ്മള് പിന്നെ മലയോര ഹൈവേയിൽ നിന്നും തളിപ്പറമ്പിൽ കയറി, തളിപ്പറമ്പ് നിന്ന് ഇപ്പൊ നമ്മള് പയ്യന്നൂർ റൂട്ടിലേക്ക് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഹൈവേ കണ്ട നിങ്ങൾ ഇതാ മൊത്തം പണിയെടുക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് ഈ പണി നടക്കുന്നുണ്ട്. നമ്മളെ ഹൈവേ എല്ലാം വേറെ ലെവലിലേക്ക് ആവാൻ പോവാണ്. ടോട്ടലി എക്സ്പ്രസ് ഹൈവേ. ഞാൻ എത്താൻ ഇത് ഒന്നും സ്ഥലം തിരിയുന്നില്ല. ഇപ്പൊ ഇതാ നമുക്ക് പെട്ടെന്നൊന്നും സ്ഥലം മനസ്സിലാവില്ല. കംപ്ലീറ്റ് വർക്ക് എടുക്കുകയാണ്. നോക്കറ കൺസ്ട്രക്ഷൻ, ഈ കംപ്ലീറ്റ് റോഡ് പണി എല്ലാം നടക്കുക. ഈ റോഡൊന്ന് ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഇവിടുന്ന് ട്രിവാൻഡ്രത്തേക്കും എറണാകുളത്തേക്കെല്ലാം പോകണ്ടെങ്കിൽ, അങ്ങോട്ടെല്ലാം പോകണ്ടെങ്കിൽ സൂപ്പറായി. ഏതായാലും കേന്ദ്രത്തിൻ്റെ അടുത്ത് പൈസ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെന്തായാലും പിന്നെ ഫണ്ട് ഇറക്കുന്നുണ്ട്, സംഭവം വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു മാറ്റം എന്തായാലും ഉണ്ടാവും. ഇത് ഇതൊക്കെയാണ് ഇപ്പം നമ്മളിപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഈ മോദി ഗവൺമെൻറ്റിലും പറയുന്നത്. മോദി ഗവൺമെൻറ്റൊക്കെ വന്നതിന് ശേഷമാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ കണ്ടു തുടങ്ങിയത്. ഓക്കെ, വേറെ ഡെവലപ്മെൻറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഇതേപോലെ റോഡിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നാൽ തന്നെ ഒരു ഭയങ്കര സംഭവമാണ് ശരിക്കും. മാമലകൾ എങ്ങുമെങ്ങും പൂമരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ എങ്ങുമെങ്ങും പൂമരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. ഒഴുകും കാട്ടരുവികൾ പൊന്നണിഞ്ഞ വയലുകളും കടലലവും വയ്ക്കുമെൻ്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ എങ്ങുമെങ്ങും പൂമരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. ചേർന്നു കൈകൾ കോർക്കുമെൻ്റെ കേരളം. മലനാടും സഖികളും തിരയും തീരവും ഒന്നു ചേർന്നു കൈകൾ കോർക്കുമെൻ്റെ കേരളം. ഓ, ദൂരെ ദൂരെ മാമലകൾ എങ്ങുമെങ്ങും പൂമരങ്ങൾ പച്ചയിൽ കുളിച്ചു നിൽക്കും എൻ്റെ കേരളം. ും സഖികളും ഒഴുകും നാടിത് എല്ല
എല്ലാവർക്കും ഒരുമ നേരും എന്റെ കേരളം. ഓ ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എന്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എന്റെ കേരളം. ഒഴുകും കാട്ടരുവികൾ പൊന്നണിഞ്ഞ വയലുകളും കടലലവും അവയ്ക്കും എന്റെ കേരളം. ദൂരെ ദൂരെ മാമലകൾ, എങ്ങുമെങ്ങും പൂമരങ്ങൾ, പച്ചയിൽ കുളിച്ചു നിൽക്കും എന്റെ കേരളം.